നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 2024 കുടിവെള്ളം എത്തിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജലജീവൻ പദ്ധതി അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ. ജില്ലയിൽ പുതിയതായി 451 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 497 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 16204 പേർക്ക് പുതിയതായി കോവിഡ് രോഗബാധ. തൊടുപുഴ ഉടുമ്പന്നൂർ മലയിഞ്ചിയിൽ നായാട്ടിന് പോയ രണ്ടു പേർക്ക് വെടിയേറ്റു. പരിക്കേറ്റത് വെണ്ണിയാനി സ്വദേശികളായ മുകേഷ്, സന്തോഷ് എന്നിവർക്ക്. നായാട്ടിനിടെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടിയെന്ന് നിഗമനം. ഇടുക്കിയിലും മരമുറി വിവാദം. നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ മരമുറിച്ചതായി ആക്ഷേപം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്ത് എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 2024 കുടിവെള്ളം എത്തിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജലജീവൻ പദ്ധതി അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 2024 കുടിവെള്ളം എത്തിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ആസൂത്രണം ചെയ്ത ജലജീവൻ പദ്ധതി അനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഗ്രാമീണ മേഖലയിലടക്കം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. ജലജീവൻ പദ്ധതി അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ കുടിവെള്ള വിതരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനാണ് സംസ്ഥാന ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകൾക്കും ഗാർഹിക കുടിവെള്ള കണക്ഷൻ 2024 കൂടി നൽകുവാൻ ലക്ഷ്യമിട്ട ജലജീവൻ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമാക്കി നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതോടെ ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള വിതരണത്തിന്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനാവുന്നതാണ്. സംസ്ഥാനത്ത് നഗരമേഖലയിൽ കിഫ്ബി, അമർ, KSUDP സംസ്ഥാന പദ്ധതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നുള്ള ഡിപ്പോസിറ്റ് പ്രവൃത്തികൾ മുതലായവ വൻകിട ചെറുകിട പദ്ധതികളിലൂടെ കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവൃത്തികൾ നടപ്പിലാക്കുന്നുണ്ട്. നഗരമേഖലയിൽ കിഫ്ബി പോലെയുള്ള വിവിധ പദ്ധതികൾ അനുസരിച്ചും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. തീരപ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലയിൽ പുതിയതായി 451 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 497 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 16204 പേർക്ക് പുതിയതായി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 20237 പേർ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇടുക്കി ജില്ലയിൽ 451 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 425 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 10 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 2 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കാന്തല്ലൂരിൽ 72 പേർക്കും അടിമാലിയിൽ 42 പേർക്കും വണ്ടിപ്പെരിയാറിൽ 24 പേർക്കും ഉടുമ്പൻചോലയിൽ 22 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 497 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 6631 പേരാണ് ജില്ലയിൽ ഇനി ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 16204 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 2059 പേർക്കും കൊല്ലം, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ 1000 മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. കോട്ടയം 645, കണ്ണൂർ 619, പത്തനംതിട്ട 545, കാസർഗോഡ് 533, വയനാട് 310 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 154 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 15048 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 928 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 20237 പേർ രോഗമുക്തി നേടി. ഇതോടെ 139064 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 25,24,248 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കോവിഡാനന്തര ടൂറിസത്തിനായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കാൻ ഇടുക്കിയിലെ ഹോംസ്റ്റേ റിസോർട്ട് ഉടമകളുടെ കൂട്ടായ്മ പദ്ധതികൾ തയ്യാറാക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പുതിയ ഡെസ്റ്റിനേഷനുകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കും. നിലവിലെ സാഹചര്യത്തിൽ സ്ഥാപന ഉടമകളും തൊഴിലാളികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഓൺലൈൻ സെമിനാറുകളും നടത്തി വരികയാണ്. ലോക്ഡൌണിന് ശേഷം ഇടുക്കിയിലേക്ക് ആഭ്യന്തര ടൂറിസ്റ്റുകൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ.
വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് സമാനമായ സുരക്ഷിതത്വം ഹോം സ്റ്റേകളിൽ ഒരുക്കും. പുതിയ ഡെസ്റ്റിനേഷനുകളിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചും ഇടുക്കിയിലെ സ്പൈസ് ടൂറിസം, മൺസൂൺ ടൂറിസം സാധ്യതകളും പ്രയോജനപ്പെടുത്തി സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വിവിധ മേഖലകളിലുള്ള ഹോംസ്റ്റേ റിസോർട്ട് ഉടമകളുടെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ പാക്കേജുകളും ലഭ്യമാക്കും. റിമോട്ടായിട്ടുള്ള ഡെസ്റ്റിനേഷനെ കോർത്തിണക്കിക്കൊണ്ട് കൂടുതൽ പ്രാദേശികമായ സഞ്ചാരികളെ കൊണ്ടുവരികയും അതോടൊപ്പം സ്പൈസ് ടൂറിസത്തെയും മറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓഫ് റോഡ് സഫാരി പോലുള്ളത് കൂടുതൽ വിപുലമാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ആർക്കിമിഷൻ്റെ കീഴിൽ തദ്ദേശീയമായ നിരവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സഹായത്തോടുകൂടിയും ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായത്തോടുകൂടിയും നിരവധി ആളുകളെ കൊണ്ടുവരുന്നതിനായി പ്രത്യേക പാക്കേജുകൾക്ക് രൂപവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലയിലെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നത്. അവസാന ഘട്ടത്തിലാണ് ഈ പാക്കേജ് വരുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്ഡൌൺ പ്രതിസന്ധികൾക്ക് ശേഷം സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ വിദഗ്ധരുടെ സഹായത്തോടെ ഉടമകളെ അറിയിക്കുന്നുണ്ട്. ലോക്ഡൌണിനെ തുടർന്ന് ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ട മേഖലയാണ് ടൂറിസം. ബാങ്ക് വായ്പകളുടെ തിരിച്ചടവ് പോലും മുടങ്ങിയതിനാൽ പല സംരംഭകരും മാനസിക സമ്മർദ്ദവും നേരിടുന്നുണ്ട്. ഇവർക്ക് ഊർജം പകരുന്നതിനായി കൌൺസിലിംഗ് നടത്താനും അസോസിയേഷൻ പദ്ധതികൾ തയ്യാറാക്കുന്നു. മർച്ചന്റ് യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇമെയിൽ ചലഞ്ച് സംഘടിപ്പിച്ചു. കോവിഡ് കാലഘട്ടത്തിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്കും ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും 100,000 ഇമെയിലുകൾ മർച്ചന്റ് യൂത്ത് വിംഗ് പ്രവർത്തകർ അയച്ചത്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഏറെ പ്രതിസന്ധിയിലാണ്. ജി എസ് ടി, നോട്ടു നിരോധനം, രണ്ട് പ്രളയങ്ങൾ, ഓൺലൈൻ കച്ചവടം തുടങ്ങിയവയിൽ കുടുങ്ങി നട്ടം തിരിഞ്ഞു നിൽക്കുന്ന കച്ചവടക്കാർക്ക് കോവിഡ് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ 5 വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വ്യാപാരികൾ കൊണ്ടുവരുന്നത്. വ്യാപാരികൾക്കും ജീവനക്കാർക്കും വാക്സിൻ നൽകുക, ലോക്ഡൌൺ കാലഘട്ടത്തിൽ അടച്ചിട്ട കടകൾക്ക് വാടക കുറച്ചു നൽകുക, ബാങ്ക് ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, ജി എസ് ടി ഫീസ് കാലാവധി 3 മാസത്തേക്ക് നീട്ടുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ഇമെയിലായി അയച്ചത്. ഇമെയിൽ ചലഞ്ചിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ നിർവഹിച്ചു. വ്യാപാര മേഖലയിൽ പണിയെടുക്കുന്ന വ്യാപാരികൾക്കും അവരുടെ കൂടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും അടിയന്തരമായി വാക്സിൻ നൽകുക, ഗവൺമെന്റ് ഇടപെട്ട് 3 മാസക്കാലം ഈ സർവ ലോണുകളുടെയും പലിശ ഇളവ് ചെയ്തു തരണം, അതുപോലെ തന്നെ 3 മാസക്കാലം കഴിയുമ്പോൾ ഈ അടയ്ക്കാനുള്ള ലോണുകൾക്ക് കൂടുതൽ സമയം നൽകുകയും വേണം. അതുപോലെ തന്നെ ജി എസ് ടി ഫയൽ ചെയ്യാനുള്ളത്, ഈ കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു, യാതൊരു വരുമാനമില്ലാത്ത മേഖലയിൽ പർച്ചേസ് ചെയ്തു വെച്ചിരിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും ജി എസ് ടി അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ ജി എസ് ടി എല്ലാം അടയ്ക്കുവാനായി 6 മാസക്കാലം സാവകാശം ഗവൺമെന്റ് അനുവദിച്ചു തരണം. അടച്ചിട്ട സ്ഥാപനങ്ങൾക്ക്, വ്യാപാര സ്ഥാപനങ്ങൾക്ക് 2 മാസത്തെ വാടകയിളവും ഒപ്പം വരുന്ന 6 മാസത്തേക്ക് പകുതി വാടകയാക്കുക, കൂടാതെ ജി എസ് ടി വരുന്ന 3 മാസത്തേക്ക് ഇളവ് നൽകുക, പിന്നെ അതോടൊപ്പം ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഫിക്സഡ് ചാർജ് ഒഴിവാക്കുക തുടങ്ങിയ, പിന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെ ബാക്കി എല്ലാ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാനുള്ള അനുമതി നൽകുക തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ഈ ഇമെയിൽ ചലഞ്ചിൽ പങ്കെടുക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. യൂത്ത് വിംഗ് ഭാരവാഹികളായ അജിത് സുകുമാരൻ, ഷിയാസ് യക്കെ, ശ്രീധർ എസ്, ജിൻഡോ ടി ജെ, ഷിനു ഞള്ളാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ ഉടുമ്പന്നൂർ മലയിഞ്ചിയിൽ നായാട്ടിന് പോയ 2 പേർക്ക് വെടിയേറ്റു. വെണ്ണിയാനി സ്വദേശികളായ മുകേഷ്, സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നായാട്ടിനിടെ തെന്നി വീണ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു. ഉടുമ്പന്നൂർ മലയിഞ്ചിയിൽ 2 പേർക്കാണ് വെടിയേറ്റത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. നാടൻ തോക്കിൽ നിന്നുമാണ് ഇവർക്ക് വെടിയേറ്റത്. വെടിയേറ്റവർ തൊടുപുഴ ചാഴിക്കാട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാനി സ്വദേശികളായ മനോജ്, മുകേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നായാട്ടിനിടെ അബദ്ധത്തിൽ വെടിയേറ്റതാണെന്നാണ് സംശയം. മീൻ പിടിക്കാൻ പോയതാണെന്നാണ് ഇവർ പറയുന്നത്. ഒരേ സംഘത്തിലുള്ളവരാണ് വെടിയേറ്റ ഇരുവരും. കരിമണ്ണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കിയിലും മരമുറി വിവാദം. നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ മരമുറിച്ചതായാണ് ആക്ഷേപം. മുറിച്ച മരങ്ങൾ പലതും കാണാനില്ല. ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും കരാറുകാരനുമെതിരെ വനംവകുപ്പ് കേസെടുത്തു. ജില്ലയിലെ മഴക്കാലപൂർവ്വ ദുരന്ത നിവാരണ പ്രതിരോധത്തിന്റെ ഭാഗമായി അപകടഭീഷണി ഉയർത്തിയ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു.
ഇത്തരം മരങ്ങൾ മാത്രമേ മുറിച്ചിട്ടുള്ളൂവെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകി. ഉപ്പുതറ വളക്കോട്ടിൽ കൃഷിയിടത്തിലെ മരച്ചില്ല മുറിക്കുന്നതിനിടയിൽ മരത്തിൽ നിന്ന് വീണ ഗൃഹനാഥൻ മരിച്ചു. പരപ്പ് സ്വദേശി വേങ്ങത്താനത്ത് റജിയാണ് മരിച്ചത്. ഉപ്പുതറ പരപ്പ് സ്വദേശി വേങ്ങത്താനത്ത് റജി ജോസ് ആണ് ഉച്ചകഴിഞ്ഞ് വളകോട്ടിലെ കൃഷിയിടത്തിലെ മരച്ചില്ല മുറിക്കുന്നതിനിടയിൽ അരിവാത്തോട്ടികൊണ്ട് മാരകമായി മുറിവേറ്റ് മരിച്ചത്. പരിക്കേറ്റ ഉടൻ തന്നെ ഉപ്പുതറയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആഴത്തിലുള്ള മുറിവും രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 49 വയസ്സായിരുന്നു. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വ്യാഴാഴ്ച മേരികുളം സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ സംസ്കരിക്കും. കുടിയേറ്റ ഗ്രാമമായ നെടുങ്കണ്ടം പൊന്നാമലയിൽ BSNL ടവറുണ്ട്. പക്ഷേ റേഞ്ച് ഇല്ല. വർഷങ്ങൾക്ക് മുൻപ് മേഖലയിൽ സ്ഥാപിച്ച ടവർ പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർ തയ്യാറാവുന്നുമില്ല. സ്വകാര്യ ടെലികോം നെറ്റ്വർക്കുകളും കാര്യക്ഷമമല്ലാത്തതിനാൽ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം പ്രതിസന്ധിയിലാണ്. ഇടുക്കിയിലെ ഉൾനാടൻ കാർഷിക ഗ്രാമമാണ് പൊന്നാമല. BSNLനും സ്വകാര്യ മൊബൈൽ നെറ്റ്വർക്കുകൾക്കും കാര്യക്ഷമമായ കവറേജ് മേഖലയിലില്ല. ഇത് പ്രദേശത്തെ കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാമലയിൽ സ്ഥാപിച്ച BSNLന്റെ ടവർ ഇതുവരെയും കമ്മീഷൻ ചെയ്തിട്ടില്ല. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൊന്നാമല ഡിവിഷനിൽപ്പെട്ട ഈ 1st ward സ്ഥലത്താണ് ഈ BSNL സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 10 വർഷം മുമ്പ് ഇതിൻ്റെ തുടക്കം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നിലവിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമായി ഇരിക്കുന്ന ഈ സമയത്ത് ഈ ടവറിൻ്റെ BSNL പ്രവർത്തനം ഇത്രയും പെട്ടെന്ന് അധികാരികൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങണം. എങ്കിൽ മാത്രമേ ഇവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിലവിൽ ടവറും അനുബന്ധ ഉപകരണങ്ങളും തുരുമ്പെടുത്തും കാടുകയറിയും നശിക്കുകയാണ്. ഈ ടവർ പ്രവർത്തന സജ്ജമാക്കിയാൽ മേഖലയിലെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 60 വർഷമായി യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താത്ത കുമളി ആനവച്ചാൽ റോഡിന് ശാപമോക്ഷം. റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ട പ്രദേശവാസികളുടെ പരിശ്രമത്തിലാണ് ഫലം കണ്ടത്. 60 വർഷമായി യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാത്ത ആനവച്ചാൽ റോഡാണ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. വനംവകുപ്പിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലർ ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെ റോഡിന്റെ നിർമ്മാണം കടലാസിലൊതുങ്ങി. തുടർന്ന് നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വനംവകുപ്പ് പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള അനുമതി കോടതിയിൽ നിന്നും വാങ്ങി. ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും റോഡ് നിർമ്മാണം നടത്താതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ പുതിയ പഞ്ചായത്ത് ഭരണ സമിതി ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ താമസിക്കുന്ന ആനവച്ചാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ വേണ്ടി നിലപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിധിപ്പെട്ടിരിക്കുകയാണ്. മുൻ MLA BIJUMOHANന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായിട്ട് റോഡ് പണിയാനുണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന റോഡിന്റെ ഉടമസ്ഥാവകാശം വനംവകുപ്പിനാണ്. പഞ്ചായത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതോടെയാണ് റോഡിന്റെ കാര്യത്തിൽ അനുകൂല നിലപാടുമായി വനംവകുപ്പ് രംഗത്തെത്തിയത്. ടൂറിസം വകുപ്പിൽ നിന്ന് 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത്. റോഡിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഇത്തവണ റോഡ് ഉയർത്തി ഇന്റർലോക്ക് ഇട്ടാണ് നിർമ്മാണം നടത്തുന്നത്. ഇതോടെ റോഡിലെ വെള്ളക്കെട്ട് കാരണം ദുരിതമനുഭവിക്കുന്ന 30 കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള പരാതിക്കും പരിഹാരമാകും. ഉടുമ്പൻചോല വട്ടപ്പാറയിൽ ബൈക്കിൽ കടത്താൻ ശ്രമിച്ച ചാരായം പിടികൂടി. പ്രതിയുടെ പുരയിടത്തിൽ നടത്തിയ തെരച്ചിലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ചാരായവും കണ്ടെത്തി. വട്ടപ്പാറ സ്വദേശിയായ കയ്പത്തടത്തിൽ ബൈജുവിന്റെ പക്കൽ നിന്നാണ് ചാരായം പിടികൂടിയത്. ബൈക്കിൽ 1 ലിറ്റർ ചാരായവുമായി ഇയാൾ വിൽപ്പന നടത്തുന്നതിനായി പോവുകയായിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ബൈജു ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് ഇയാളുടെ പുരയിടത്തിൽ നടത്തിയ തെരച്ചിലിൽ 9 ലിറ്റർ ചാരായവും കണ്ടെടുത്തു. പ്രതിക്കെതിരെ കേസെടുത്തു. ബൈക്ക് ഉടുമ്പൻചോല എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലക്ഷദ്വീപിന് ഐക്യദാർഢ്യവുമായി സംയുക്ത ട്രേഡ് യൂണിയൻ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലാണ് സമരം സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ 10 പേർ വീതം പങ്കെടുത്ത് സായാഹ്ന ധർണയും നടക്കും. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കെ പട്ടേലിനെ തിരികെ വിളിക്കുക, ലക്ഷദ്വീപിലെ സംസ്കാരത്തെയും വിശ്വാസത്തെയും അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക,
ദ്വീപ് ജനതയുടെ ഭക്ഷണ സ്വാതന്ത്ര്യമടക്കം എല്ലാ മേഖലകളിലുമുള്ള അധികാരികളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. അപ്പൊ തികച്ചും ജനാധിപത്യ വിരുദ്ധമായി രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു ഭൂപ്രദേശം നിലവില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമ വ്യവസ്ഥകൾ ലക്ഷദ്വീപ് ജനത അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ അവിടുന്ന് ആട്ടിപ്പയക്കാൻ ഇപ്പം പറഞ്ഞിരുന്നത് പാകിസ്ഥാനുമായുള്ള ബന്ധം, അതുപോലെ മയക്ക് മരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നു പറയുക, ഇതൊന്നുമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്തതാണ്. അപ്പം സംഘപരിവാറിന്റെ നുണനിർമ്മിത ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന നുണകൾ വലിയതോതിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ജനതയെ അവിടെ നിന്നും അടിച്ചോടിച്ച് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാനും അതുപോലെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട അവിടെ അടിച്ചേൽപ്പിക്കാനും കോർപ്പറേറ്റുകൾക്ക് ആ പ്രദേശം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ ഈ നിലയ്ക്കുള്ള നടപടികൾ അഡ്മിനിസ്ട്രേറ്ററെ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത്. ഇത് അത്യന്തം പ്രതീക്ഷാർഹമാണ്. കെ എസ് മോഹനൻ, കെ ആർ സോദരൻ, എം സി ബിജു, ടോമി ജോർജ്, വി കെ ധനബാലൻ, രാജൻ മുതുകുളം, രാജാ മാട്ടുകാരൻ, എം കെ ബാലാനന്ദൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് പെട്രോളിന് 100 രൂപ കടന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചു. വീട്ടുമുറ്റത്ത് വാഹനം തള്ളിയായിരുന്നു പ്രതിഷേധം. ഇന്ധനവില 37 ദിവസത്തിനിടെ 22 തവണയാണ് കൂട്ടിയത്. ഈ വർഷം ഇതുവരെ 45 തവണ ഇന്ധനവില വർദ്ധിച്ചു. പെട്രോൾ വിലയിലുള്ള അമിതമായ വർധനവിനെതിരായിട്ട് സമരം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീട്ടിന്റെ മുറ്റത്തും ബൈക്ക് തല്ലി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നിഷ്ഠൂരമായ ഭരണമാണ് കേന്ദ്ര ഗവൺമെന്റ്. അടിയന്തരാവസ്ഥയിൽ പോലും കാണാത്ത രീതിയിലുള്ള നിഷ്ഠൂര ഭരണമാണ് നടക്കുന്നത്. 4 തവണ മാത്രമാണ് പെട്രോൾ ഡീസൽ വില കുറച്ചത്. രാജ്യത്തെ 135 ജില്ലകളിലാണ് പ്രീമിയം പെട്രോളിന് വില ലിറ്ററിന് 100 കടന്നിരിക്കുന്നത്. അതോ ഒരു മാസത്തിനകത്ത് തന്നെ 10-20 പ്രാവശ്യം പെട്രോളിയത്തിന്റെ വില വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്, അത് ഇത്രയും താഴ്ന്ന നിലയിൽ പെട്രോളിയത്തിന്റെ ബാരലിന്റെ വില ഏറ്റവും താഴ്ന്ന നില നിൽക്കുമ്പോൾ ഇത്രയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വില വർധനയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിലയുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്നത് ഒരു കിരാതമായ ഭരണത്തിന്റെ ഒരു ഭരണകൂടത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു ഭരണമാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വില ജനങ്ങളുടെ പേരിൽ അടിച്ചു. തുടർച്ചയായി 3-ാം ദിവസമാണ് കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ വീട്ടുമുറ്റത്ത് വാഹനം തള്ളി പ്രതിഷേധിച്ചത്. പെട്രോൾ ഡീസൽ വിലക്കയറ്റം തടയുക, കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കുമളിയിലെ പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ചായിരുന്നു സമരം നടത്തിയത്. ചരിത്രത്തിലാദ്യമായി ഇന്ധനവില 100-ൽ എത്തിയിരിക്കുകയാണ്. ദിവസേനയുള്ള വിലവർദ്ധനവ് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ധന വിലവർദ്ധനവിന് തടയിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല. പെട്രോളിനും ഡീസലിനും ചുമത്തുന്ന നികുതിയിൽ കുറവ് വരുത്തി ജി എസ് ടിക്ക് കീഴിലാക്കി ജനങ്ങളെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ അധികാരികൾ തയ്യാറാകണമെന്ന് മുസ്ലിം ലീഗ് പീരുമേട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഏന്തയാർ കുഞ്ഞുമോൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ വൈകിയ അവസരത്തിൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വൻപിച്ച സമരങ്ങൾ നടത്തേണ്ട ഈ അവസരത്തിൽ ചെറിയ പ്രതിഷേധങ്ങളായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 8 വർഷക്കാലം മുമ്പ് ഈ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അന്ന് ചെറിയ 2 രൂപ വർധന ഉണ്ടായാൽ പോലും ഇവിടെ പന്ന കുറച്ച് പ്രകടനങ്ങളും അതുപോലെ ഹർത്താലുകളും എല്ലാം സംഘടിപ്പിക്കുന്ന CPM പോലും ഇന്ന് മൗനം പാലിക്കുകയാണ്. കുമളി പെട്രോൾ പമ്പിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ മുസ്ലിം ലീഗ് കുമളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ എസ്, സെക്രട്ടറി മുഹമ്മദ് നിയാസ്, ഷമീർ കുളത്തിങ്കൽ, മുജീബ് അക്ബർ, അബ്ദുൾ ബാസിദ്, മറ്റ് നേതാക്കളായ കെ എസ് സഹീർ, മുഹമ്മദ് ആരിഫ് എന്നിവർ പങ്കെടുത്തു. സെഞ്ചുറിയിലെത്തിയ പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ച് AIYF ഇരട്ടിയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇരട്ടിയാർ പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ചായിരുന്നു സമരം നടന്നത്. ചരിത്രത്തിലാദ്യമായാണ് പെട്രോൾ വില 100 കടക്കുന്നത്. അധികാരത്തിലേറുമ്പോൾ ഇന്ധനവില 50 കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാരാണ് BJP സർക്കാർ. എന്നാൽ വർഷം 7 കഴിഞ്ഞപ്പോൾ ഇരട്ടി വില കൊടുത്ത് പെട്രോൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ഈ സാഹചര്യത്തിലാണ് വിലവർദ്ധനവിനെതിരെ AIYF സമരം സംഘടിപ്പിച്ചത്. AIYF മണ്ഡലം ജോയിന്റ് സെക്രട്ടറി KR രാജേഷ് സമരത്തിന് നേതൃത്വം നൽകി. വർധനവിനെതിരെ ഇരട്ടിയാർ പഞ്ചായത്ത് കമ്മിറ്റി AIYFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ വിലവർദ്ധനവ്
കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കും. ഇന്ധനവില കുറയ്ക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. AEYF ജില്ലാ സെക്രട്ടറി ആനന്ദ് വിളയിൽ, അനീഷ് പി, സന്തോഷ്, ഹരികൃഷ്ണൻ MS തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി പെട്രോൾ പമ്പിന് മുൻപിൽ നടന്ന സമരം DCC സെക്രട്ടറി KB സെൽവം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് അടിക്കടിയുണ്ടാകുന്ന ഇന്ധന വിലവർദ്ധനവിൽ ജനം നട്ടം തിരിയുമ്പോൾ കോവിഡ് പ്രതിസന്ധിക്കിടയിൽ പോലും കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. പാളയിൽ വലിച്ചും വണ്ടി തള്ളിയുമാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. സമരപരിപാടികളുടെ വാത്തിക്കുടി പഞ്ചായത്ത് തല ഉദ്ഘാടനം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം നിർവഹിച്ചു. സാധനങ്ങൾ ലഭ്യതയില്ലായ്മ മൂലം ബുദ്ധിമുട്ടുന്ന മറ്റൊരു സൈഡിൽ ലോകത്തിൻ്റെ ഭീതിയിൽ അങ്ങനെ ആകെ തകർന്നു നിൽക്കുന്ന സമയത്ത് സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ വില 69 ബാരലിന് $69 മാത്രമാണുള്ളത്. ക്രൂഡ് ഓയിലിന് $152 വില ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിലെ പെട്രോളിൻ്റെ വില 71 രൂപയാക്കിയപ്പം ഈ രാജ്യത്ത് സമരമായി ഇറങ്ങിയ BJP ഇന്ന് ഭരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഗ്യാസിന് സബ്സിഡിയില്ല. പെട്രോളിനും ഡീസലിനും അനുബന്ധ എല്ലാ ഇന്ധനങ്ങൾക്കും വമ്പൻ നിരോധനമാണ്. കേരളത്തിൽ 101 രൂപ കടന്നിരിക്കുകയാണ് പെട്രോളിന്റെ വിലവ്. തോപ്രാംകുടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സമരപരിപാടികൾ ആദിവാസി കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് KK മനോജ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജോസഫ് അധ്യക്ഷത വഹിച്ച സമരപരിപാടികളിൽ നേതാക്കളായ വിജയകുമാർ മറ്റക്കര, ജിനേഷ് കുഴിക്കാട്ട്, ജോസഫ് എംബ്രയിൽ, ഡിക്ലാർക്ക്, തോമസ് അരയിത്തിനാൽ, ജോസ്മി ജോർജ്, ടെറീസ രാരിച്ചൻ എന്നിവർ പങ്കെടുത്തു. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ വീടിന് മുന്നിൽ തിരിതെളിയിച്ച് പ്രതിഷേധ ജ്വാലയും തെളിയിച്ചു. ലോക്ഡൌണിൽ ബുദ്ധിമുട്ടിലായ വ്യാപാരികളെയും അതിനോടനുബന്ധിച്ച് ജോലി ചെയ്യുന്നവരെയും സംരക്ഷിക്കാൻ ആവശ്യമായ പാക്കേജ് അനുവദിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KP ഹസൻ. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആനുകൂല്യം ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും KP ഹസൻ പറഞ്ഞു. കേരളത്തിലെ വ്യാപാരികളെയും അതുപോലെ തന്നെ അതിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെയും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾ അതിനോടനുബന്ധിച്ചുള്ള വാഹന മേഖല, ലോറി ഓണേഴ്സ്, അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം സ്തംഭിച്ച് കിടക്കുകയാണ്. അവരെയെല്ലാം സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്കൊരു പാക്കേജും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ഇപ്പം പണിയില്ലാതെ നിൽക്കുന്ന തൊഴിലാളികൾക്കെല്ലാം ഗവൺമെന്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ഈ മഹാമാരിയിൽ നിന്ന്, ഈ പട്ടിണിയിൽ നിന്ന് ഇവിടുത്തെ ഈ ജനങ്ങൾക്ക് കരകയറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് ഇതിനെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത് വളരെ ഗൗരവമായി ചർച്ച മുൻഗണനാക്രമത്തിൽ എടുത്തുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യുവജന വിഭാഗത്തിനും വ്യാപാരികൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്. BJP പ്രവർത്തകരെ കള്ളക്കേസിൽപ്പെടുത്തുന്ന നടപടിക്കെതിരെ ജില്ലയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുന്നു. BJPയെ തകർക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും ഇതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാഴാഴ്ച പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KKുമാർ പറഞ്ഞു. BJPയുടെ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ ജ്വാലയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഴൽപ്പണക്കേസിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കേസിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള നടപടിയാണ് പ്രതികാര നടപടിയുമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആരാണ് കുഴൽപ്പണ കൊണ്ടുവന്നുള്ളത് അറിയത്തില്ല, ഇതാരാണ് കൊടുത്തെന്ന് അറിയത്തില്ല. പക്ഷേ ചില ആളുകളെ ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ട് BJPയെ തകർക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം വളരെ അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ്. അത് നാളെ സംസ്ഥാന കേരള ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ഈ പ്രതിഷേധത്തിൽ സത്യസന്ധമായ രീതിയിൽ അന്വേഷിക്കാനും BJP പ്രവർത്തകരെ വേട്ടയാടുന്നതിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിലും ശക്തമായ രീതിയിലുള്ള സമരപരിപാടികൾ മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ അത് മാറ്റമില്ല. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 1, 2, 13, 16 വാർഡുകളിലെ ST വിഭാഗത്തിൽപ്പെട്ട 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് കോവിഡ് വാക്സിൻ നൽകി. 500 ആളുകൾക്കാണ് വാക്സിനേഷൻ നൽകിയത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ 1, 2, 13, 16 വാർഡുകളിൽപ്പെട്ട ST വിഭാഗത്തിലുള്ള 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് വാക്സിനേഷൻ നൽകിയത്. 500 പേർക്ക് വാക്സിൻ നൽകി. 500 പേർക്കാണ് നമുക്ക് വാക്സിൻ കൊടുക്കാനുള്ള ST
ആളുകൾക്ക്, അതായത് 18 മുതൽ 44 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾക്കാണ് നമ്മൾ ഇന്ന് വാക്സിൻ കൊടുക്കുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച വാക്സിനേഷൻ വൈകുന്നേരത്തോടെയാണ് അവസാനിച്ചത്. വാക്സിനേഷൻ സ്വീകരിക്കുവാനായി രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിയിരുന്നു. കോവാക്സിനാണ് ആളുകൾക്ക് നൽകിയത്. 1-ാം വാർഡ് മെമ്പർ V.R. ആനന്ദൻ, 2-ാം വാർഡ് മെമ്പർ ലിനു ജോസ്, 16-ാം വാർഡ് മെമ്പർ റോയ് PV, ആശാ വർക്കർമാർ, ST പ്രൊമോട്ടർമാർ തുടങ്ങിയവർ വാക്സിനേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി. പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും ക്ലസ്റ്റർ സമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയിലെ പുളിയൻമല പളയക്കുടിയിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇത്ര ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ വാർഡിലെ കൗൺസിലിനും ഇവിടുത്തെ GPS-നൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരം മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ 135 പേർക്കാണ് വാക്സിൻ കൊടുക്കാനുള്ളത്. ഇവിടെ ഈ ഒരു ഇത് സംഘടിപ്പിച്ച ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരോടും ഇവിടെ ഈ വാക്സിൻ സ്വീകരിക്കാൻ വേണ്ടി വന്നവർക്കോടും എല്ലാം പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. കാരണം ഈ വാക്സിൻ എടുക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇവർക്ക് അങ്ങനെ അറിവുണ്ടായിരുന്നില്ല. ഇവരെ ഒരു പേടിയോടുകൂടിയാണ് ഈ ഒരു വാക്സിനെ കണ്ടുകൊണ്ടിരുന്നത്. കട്ടപ്പന നഗരസഭയിലെ പളയക്കുടി ആദിവാസി കോളനിയിലാണ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിലാണ് പളയക്കുടിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൌൺസിലർമാർ, അംഗൻവാടി വർക്കർമാർ, CDS അംഗങ്ങൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വാർഡ് തലത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത്. പളയക്കുടി കോളനിയിൽ 135 പേർക്കാണ് കോവിഡ് വാക്സിനേഷൻ നൽകിയത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെയും നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ പുളിയൻമല പളയക്കുടി അംഗൻവാടിയിൽ നടന്ന ക്യാമ്പിൽ വാർഡ് കൌൺസിലർ സുധർമ്മ മോഹനൻ, ഡോക്ടർ രത്നപ്രിയ കെ രാജൻ, RRT റംസിയ, JPHന്മാരായ പുഷ്പകുമാരി, ദീപ കെ, ലിസി കെ ടി, JHN ജോസഫ് MJ, പ്രിയ മോൾ TP, അംഗൻവാടി ടീച്ചർ റാണി തോമസ്, ആശാ വർക്കർ രജിത ശിവകുമാർ, ADS പ്രസിഡന്റ് സുനില വിജയൻ, ശോഭന PK തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ CHC പാലിയേറ്റീവ് കെയറിന്റെ കീഴിലുള്ള രോഗികൾക്ക് കോവിഡ് വാക്സിൻ നൽകി. 2 ദിവസമായി നടന്ന വാക്സിൻ വിതരണത്തിൽ 53 ആളുകൾ വാക്സിൻ സ്വീകരിച്ചു. ഉപ്പുതറയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കോവിഡ് നിരക്ക് കുറയ്ക്കാൻ ആരോഗ്യവകുപ്പ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. 2 ദിവസമായി പാലിയേറ്റീവ് കെയർ വിഭാഗത്തിലെ രോഗികൾക്ക് വാക്സിനേഷൻ നൽകി. 50-ലധികം ആളുകളാണ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചത്. ഒപ്പം ജനറൽ വിഭാഗത്തിനും വാക്സിനേഷൻ നടത്തിവരികയാണ്. ആശുപത്രി അധികൃതരുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും ആശാ വർക്കർമാരുടെയും സഹായത്തോടെ രോഗികളെ കണ്ടെത്തുകയും യാത്രാ സൌകര്യം ഒരുക്കി നൽകുകയും ചെയ്താണ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നത്. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള ശക്തമായ പരിശ്രമത്തിൽ മേഖലയിലെ കോവിഡ് നിരക്ക് കുറയ്ക്കാനാണ് ആരോഗ്യ വിഭാഗം ലക്ഷ്യമിടുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് ഉൾപ്പെടുന്ന മേപ്പാറ മുക്കത്താൻകട മേഖല കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികളും തമിഴ്നാട് സ്വദേശികളും കൂടുതലായി താമസിക്കുന്ന മേഖലയാണിത്. ഗ്രാമപഞ്ചായത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് മേപ്പാറ മുക്കത്താക്കട ഭാഗം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂട്ടത്തോടെ പാർക്കുന്ന ഈ സ്ഥലങ്ങളിൽ സർക്കാരിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ ജനങ്ങൾ പെരുമാറുന്നത്. അതുകൊണ്ട് പഞ്ചായത്തും പോലീസ് അധികൃതരും വാർഡ് ജാഗ്രതാ സമിതിയും ആരോഗ്യ പ്രവർത്തകരും കർശന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ വരുന്ന 17 ദിവസങ്ങളിൽ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കർശന നിർദ്ദേശത്തോടുകൂടി കണ്ടെയ്ൻമെൻറ്റ് ഏരിയയായി കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാഞ്ചിയാർ പഞ്ചായത്തും ആരോഗ്യ സമിതിയും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു സെക്ടറൽ മജിസ്ട്രേറ്റും ഒരു പോലീസിൻ്റെ സേനയും അവിടെ വിന്യസിച്ചു കഴിഞ്ഞു. തമിഴ് മേഖല ആയതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളും കൂടുതലായി അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഇവരെല്ലാം രാത്രികാലങ്ങളിൽ ഇറങ്ങി സഞ്ചരിക്കുകയും പകൽ സമയങ്ങളിൽ തോട്ടങ്ങളിൽ പണിയെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധ പതിക്കാതെ വന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ കർശനമായ നിർദ്ദേശത്തിൽ മുക്കത്താക്കട 4-ാം ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലം കർശന നിർദ്ദേശത്തിലായിരിക്കുകയാണ്. എല്ലാവരും ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിൻ്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും RRT മാരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കട്ടപ്പന വലിയപാറയിൽ സ്ഥിതി ചെയ്യുന്ന 11 kV ട്രാൻസ്ഫോമർ അപകടാവസ്ഥയിൽ. ട്രാൻസ്ഫോമറിൽ നിന്നും പലപ്പോഴും തീപ്പൊരി ചിതറുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുകയാണ്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കട്ടപ്പന വലിയപാറയിൽ നിരവധി വീടുകൾക്കും പബ്ലിക് ലൈബ്രറിക്കും സമീപത്താണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. നിരവധി പ്രദേശങ്ങളിലെ ഇലക്ട്രിക് പോസ്റ്റുകളിലേക്ക് വൈദ്യുതി വിതരണം നടക്കുന്നത് ഈ ട്രാൻസ്ഫോമറിൽ നിന്നാണ്. എന്നാൽ ഇതിൽ നിന്നും ഇടയ്ക്കിടെയുണ്ടാകുന്ന തീപ്പൊരികൾ പ്രദേശവാസികൾക്ക് ഭീഷണിയാവുകയാണ്. ട്രാൻസ്ഫോമർ വേലുകെട്ടിത്തിരിക്കാത്തതും പിൻഭാഗത്തു നിന്ന് മണ്ണെടുത്ത് മാറ്റാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് എല്ലാവർക്കും സൂപ്രണ്ടാണെങ്കിലും
ആരാണ് എഞ്ചിനീയറാണേലും ഒന്നും ഓവർഷിയറാണോ ഒന്നും കണ്ടാൽ മനസ്സിലാവും. അപകടം നിറഞ്ഞ ഒരു സിറ്റുവേഷനാണ് ഈ മേഖലയിലുള്ളത്. അതിന് സത്വര നടപടി സ്വീകരിച്ച് ഈ ട്രാൻസ്ഫോമർ സുരക്ഷിതമായി വേര് കെട്ടി അതിൻ്റെ പുറകിലേക്കുള്ള മണ്ണെടുത്ത് മാറ്റി സ്ഥല ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ളതാണ്, മണ്ണെടുത്ത് മാറ്റി ചെയ്യാം. അതിന് എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് എങ്കിൽ പ്രദേശവാസികൾ അതിന് സഹകരിക്കും. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 18 വയസ്സിന് മുകളിലുള്ള രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് അഭിനന്ദനം അർപ്പിച്ച BJP കട്ടപ്പന ഏരിയ കമ്മിറ്റി. കട്ടപ്പന പാറക്കടവ് BJP ഓഫീസിൽ നടന്ന പരിപാടി ഏരിയ പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുവാനും നവംബർ മാസം വരെ സൌജന്യ റേഷൻ വിതരണം തുടരുവാനുമുള്ള കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളുമായിട്ടാണ് പാറക്കടവ് BJP ഓഫീസിലും വിവിധ വാർഡുകളിലും പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തത്. നവകേരള നിർമ്മിതിക്ക് നടത്തിയ സാലറി ചലഞ്ചും കോവിഡ് കാലത്തെ വാക്സിൻ ചലഞ്ചും സുതാര്യമല്ലാതെ നടത്തുന്ന കേരള സർക്കാർ ദുരിതകാലങ്ങളിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഏകദേശം 45,000 കോടിയോളം മുടക്കി കേന്ദ്ര സർക്കാർ സൌജന്യമായി വാക്സിൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് കേരളം മാതൃകയാക്കണമെന്നും ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ തയ്യാറാകണമെന്നും BJP ഏരിയ പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കേരളം ഇപ്പോൾ വാക്സിൻ ചലഞ്ച് നടത്തിക്കൊണ്ട് വിവിധ വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്ന് പൈസ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ പല ആളുകളും, അതായത് നമ്മൾ പല മേഖലയിലും തൊഴിൽ ചെയ്യുന്ന ആളുകൾ പലതരത്തിലും പൈസ കണ്ടെത്തിക്കൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറിൻ്റെ വാക്സിൻ ചലഞ്ചിൽ പങ്കെടുക്കുന്നത് ഈ ഇപ്പോൾ ലോക്ക്ഡൗണിലെ ഇളവുകൾ വരുന്ന സമയത്ത് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാനും അവരുടെ ജീവിത രീതികളിൽ മാറ്റം വരുത്തുവാനുമുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത പണം അവർ കണ്ടെത്തിക്കൊണ്ട് വലിയ പലിശക്കൊക്കെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വാക്സിൻ ചലഞ്ചിൻ്റെ ഭാഗമാകുന്നത്. 2018 മഹാപ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്, ഇവിടെ സാലറി ചലഞ്ച് നടന്നു, നവകേരള നിർമ്മാണ നിർമ്മിതിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നത്. പക്ഷേ നാളിതുവരെയായിട്ടും സുതാര്യമല്ലാത്ത ഫണ്ട് പിരിവിലൂടെ ഈ നവകേരള നിർമ്മാണത്തിന് വേണ്ടി നടത്തിയ ഈ ചലഞ്ച്, ആ സാലറി ചലഞ്ച് എവിടെ വരെ എത്തിയെന്നോ അതിൽ നിന്ന് എത്ര കൂടി പിരിച്ചോ എന്നോ നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ സുതാര്യമല്ലാത്ത ഇടപാടുകളിലൂടെ കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ വളരെ ധീരമായ ഒരു ചുവടുവയ്പ്പാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. പാറക്കടവിൽ നടന്ന പരിപാടിയിൽ ശശി PR, പ്രസാദ് കൂറ്റത്തിൽ PR രാജേന്ദ്രൻ, MK സുബ്രഹ്മണ്യൻ, PS ബിനോയ് എന്നിവർ പങ്കെടുത്തു. വിവിധ വാർഡുകളിൽ AR സുരേഷ്, മനോജ് ചാക്കോ, PS രമേശ് കുമാർ, അരവിന്ദ് ബാബു, ബിനീഷ് CB എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് മുന്നണി പോരാളികൾക്കുള്ള പരിശീലന ക്ലാസ് നടന്നു. 2 ദിവസങ്ങളിലായാണ് ക്ലാസ് നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ 101 ക്ലസ്റ്റർ ലീഡർമാർക്കും 508 RRD അംഗങ്ങൾക്കുമാണ് ക്ലാസ് നൽകിയത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിൽ കോവിഡ് പ്രതിരോധത്തിനായി 101 ക്ലസ്റ്റർ ലീഡർമാരെയും 508 RRDമാരെയും നിയമിച്ചിട്ടുണ്ട്. ഇതിൽ വാർഡിലെ 60 വീടുകൾ കേന്ദ്രീകരിച്ച ഓരോ ക്ലസ്റ്റർ ലീഡർമാരെ നിയമിച്ചിട്ടുമുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിനായാണ് ഇവർക്കായുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായാണ് ക്ലാസ് നടന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ വാർഡിൽ നടത്തുന്നതിനായി എല്ലാവരുടെയും സഹായമുണ്ടാകണമെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് ഓരോ വാർഡിലും 60 വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഓരോ ക്ലസ്റ്റർ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ എത്തിച്ചു നൽകുക, മരുന്ന് ആവശ്യമായവർക്ക് മരുന്ന് എത്തിച്ചു നൽകുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസ് നൽകുക, മറ്റ് വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയാണ് ഓരോ ക്ലസ്റ്ററിലും ഓരോ ലീഡർമാരുടെ കീഴിൽ 5 അംഗങ്ങളെ ഉൾപ്പെടുത്തി ആശാ വർക്കർമാർ, JPHN അല്ലെങ്കിൽ JHI, അവരുടെ നേതൃത്വം വാർഡ് മെമ്പർമാരും അടങ്ങുന്ന ഒരു നല്ല ടീമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ 16 വാർഡുകളിലും ഇന്ന് പ്രവർത്തിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് വിധേന നടത്തണം, ആളുകൾക്ക് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക തുടങ്ങിയവയെക്കുറിച്ചാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. നോഡൽ ഓഫീസർ ഹൈബി മാത്യു ക്ലാസുകൾ നയിച്ചു. അപ്പൊ ഏതാണ്ട് 12 വീട് ഒരു RRD അംഗത്തിന് വേണമെങ്കിൽ നമുക്ക് ചുമതല കൊടുക്കും. അങ്ങനെ ഏറ്റവും അടിത്തട്ടിൽ, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മുടെ ഈ ഗവൺമെന്റ് സംവിധാനത്തെ എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ്. സന്നദ്ധ സേവനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേര് RRD മെമ്പേഴ്സ് എന്നാണ്. റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് വെച്ചാൽ ദ്രുത കർമ്മസേന.
ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ആശാ വർക്കർമാർ, മറ്റു സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഡിവൈഎസ്ഐ പീരിമേഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ പാലത്തിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിനീക്കി. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ പീരിമേഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പാലത്തിന്റെ ഇരുവശവുമുള്ള കാടുകൾ വെട്ടിവൃത്തിയാക്കിയത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആർ രാമരാജൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 9 വാർഡായ ഇഞ്ചിക്കാടിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മരത്തൈകളും വെച്ചുപിടിപ്പിച്ചു. ഇരട്ടിയാർ നാലുമുക്ക് സർക്കാർ സ്കൂൾ അധ്യാപികയായ പ്രഷിസൽ കുര്യന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകി. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പുതിയ അധ്യയന വർഷത്തേക്കുള്ള പഠനോപകരണങ്ങളാണ് വാങ്ങി നൽകിയത്. 120 കുട്ടികളാണ് നാലുമുക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് ഇവരിൽ പലരും പഠനോപകരണങ്ങൾ വാങ്ങാനാകാതെ ബുദ്ധിമുട്ടുകയാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാണ് സ്കൂളിലെ അധ്യാപികയായ പ്രഷിസൽ കുര്യന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നത്. സാമ്പത്തികമായി കുട്ടികളെ വേർതിരിക്കാൻ സ്കൂൾ അധികൃതർക്ക് കഴിയില്ല. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇവർ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകും. പഠന സാധനങ്ങൾ വാങ്ങാൻ അധ്യാപികയായ പ്രഷിസൽ കുര്യന്റെ ശമ്പളത്തിൽ നിന്നാണ് പണം കണ്ടെത്തുന്നത്. അധ്യാപകരിലെ സേവന സന്നദ്ധത കുട്ടികളിലൂടെ ഭാവി തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഇവരുടെ ലക്ഷ്യം. ഈ അക്കാദമിക് ഇയറിൽ പുതിയ ബുക്കുകൾ വാങ്ങുന്ന കാര്യം നമ്മൾ രക്ഷകർത്താക്കളോട് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരിൽ പലർക്കും ഇതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോഴില്ല എന്ന്. കാരണം കോവിഡ് തീർത്ത ഈ സാമ്പത്തികമായ തകർച്ച അവരുടെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും തകർന്നു. ജോലിയില്ല, ലോക്ക്ഡൗൺ മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, കാർഷിക സാധനങ്ങളുടെ വില ഇടിവ്, ഇതെല്ലാം അവർ വളരെയധികം സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു കൈത്താങ്ങായിട്ടാണ് സ്കൂളിലെ പ്രീ പ്രൈമറി മുതൽ 10 വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും അവരുടെ സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ നോക്കാതെ നോട്ട്ബുക്കുകളും പേനകളും പെൻസിലുകളും അടങ്ങുന്ന പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇതിൽ കൂടി അധ്യാപകൻ്റെ സ്നേഹവും കരുതലും പങ്കുവെക്കലും കുട്ടി തിരിച്ചറിയും. ഭാവിയിൽ കുട്ടികളും ഈ പങ്കുവെക്കലിന്റെ പാഠം തുടരുമെന്ന് എനിക്ക് ഉറപ്പാണ്. മുൻപും നാലുമുക്ക് സ്കൂൾ അധികൃതർ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മഹാമാരി അവസാനിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്നതിനായി കാത്തിരിക്കുകയാണിവർ. പി ടി എ അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ തുടങ്ങിയവർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. ലോക്ഡൌണിൽ പുസ്തകം വാങ്ങാൻ സ്കൂളിലെത്താൻ കഴിയാത്ത കുട്ടികൾക്ക് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകി. അധ്യാപകരുടെ മാതൃകാപരമായ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 100 കുട്ടികളാണ് പുതിയതായി സ്കൂളിൽ അഡ്മിഷൻ നേടിയത്. കോവിഡ് പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകനായ എസ് ടി രാജിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് വണ്ടിപ്പെരിയാർ മേഖലയിൽ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പീരുമേട് തോട്ടം മേഖലയുടെ പ്രധാന മേഖലയായ വണ്ടിപ്പെരിയാർ പ്രദേശത്ത് അധ്യാപകരുടെ വാഹനത്തിൽ തന്നെ പുസ്തകങ്ങൾ കയറ്റി സത്രം, അരണക്കൽ, പശുമല, വള്ളക്കടവ്, വഞ്ചിവയൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ എത്തിച്ചു നൽകി. ഓരോ ദിവസവും പ്രത്യേക മേഖല തിരിച്ചാണ് പുസ്തക വിതരണം നടത്തുന്നത്. ഇതോടൊപ്പം ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് മൊബൈൽ ഫോൺ, ടിവി എന്നിവ ഏർപ്പെടുത്തുകയും കൃത്യമായി എല്ലാ ദിവസവും ഓൺലൈനിലൂടെ ക്ലാസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് പാഠപുസ്തകം എങ്ങനെയെങ്കിലും എത്തിക്കണം. അവര് ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നതോടൊപ്പം പാഠപുസ്തകം കയ്യിലുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ കുറച്ചുകൂടി സഹായമായിരിക്കും എന്ന് കരുതി തന്നെ ഞങ്ങൾ അധ്യാപകരെല്ലാം ചേർന്ന് വണ്ടിപ്പെരിയാറിൻ്റെ പല മേഖലകളിലും സ്കൂളിൽ നിന്ന് അകലെയിരിക്കുന്ന മേഖലകളിലെല്ലാം പാഠപുസ്തകങ്ങൾ നേരിട്ട് കുട്ടികൾക്ക് കൊണ്ട് എത്തിക്കുക. അത് അവർക്ക് പഠനപരമായ കാര്യങ്ങൾക്ക് സഹായമാകും എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പാഠപുസ്തകം വീടുകളിൽ തന്നെ കുട്ടികൾക്ക് കൊണ്ട് എത്തിക്കുകയാണ്. സ്കൂളിലെ പ്രധാന അധ്യാപകരും സഹ അധ്യാപകരുമാണ് പുസ്തക വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. ഓൺലൈൻ ക്ലാസ് നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകി യുവാവ് മാതൃകയായി. ഉപ്പുതറ പുതുക്കട സ്വദേശി നിഖിലാണ് 4 കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിന് സഹായമായത്. ഉപ്പുതറ വളകോട് ചേമ്പളം കുറുവമ്പാലയ്ക്കൽ ബിജു ജോസഫിന് പനയോല വെട്ടലായിരുന്നു ജോലി. 1.5 വർഷം മുമ്പ് പനയിൽ നിന്ന് വീണ് കിടപ്പിലായതോടെ കുടുംബത്തിൽ പ്രതിസന്ധിയായി. കുട്ടികളുടെ വിദ്യാഭ്യാസം തകിടം മറിഞ്ഞു. ഇതോടെ കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസവും മുടങ്ങിയിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയ വിവരം അറിഞ്ഞതോടെ കോട്ടയം ബജാജിൽ ജോലി ചെയ്യുന്ന നിഖിൽ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങി നൽകുകയായിരുന്നു. സന്നദ്ധ പ്രവർത്തകരായ ജോമോൻ, സിജോ ഫിലിപ്പ്,
ജെറിൻ എന്നിവർക്കൊപ്പമെത്തിയാണ് നിഖിൽ ഫോൺ കൈമാറിയത്. ഇവാഞ്ചലിക്കൽ അസംബ്ലി ചാരിറ്റി സൊസൈറ്റി ആൻഡ് കമ്പാഷൻ സർവീസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പഞ്ചായത്തിലെ നിർധനരായ 100 കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിരവധി ആളുകൾ, പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, യുവജന സംഘടനകൾ, അതുപോലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് കോവിഡ് അകപ്പെട്ടിരിക്കുന്ന സഹോദരന്മാർക്കും കുടുംബങ്ങൾക്കും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മേഖലയുടെ ഭാഗമായി ആഹാര സാധനങ്ങൾ, പഠനോപകരണങ്ങളായ മൊബൈൽ ഫോൺ, ടി വി, പുസ്തകങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതാണ്. ഇന്ന് ഇവിടെ അത്തരത്തിലൊരു കഷ്ടത അനുഭവിക്കുന്ന സഹോദരങ്ങളെ, അവരുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ നമ്മുടെ ജീവിതത്തിൽ അവരെയും ഓർത്തുകൊണ്ട് അവരുടെ പഠന ആവശ്യങ്ങൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത്. സംഘടനയുടെ നേതൃത്വത്തിൽ കോവിഡ് മഹാമാരിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നിരവധി സഹായങ്ങളാണ് ചെയ്തു വരുന്നത്. കാഞ്ചിയാർ കമ്പാഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ രമാമോഹനൻ, 7-ാം വാർഡ് മെമ്പർ ഷാജി വേലമ്പറമ്പിൽ, അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ സുജിത പി എസ്, പാസ്റ്റർ യു എ സണ്ണി, പാസ്റ്റർ എൻ എം പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. എഴുകുംവയലിലെ സായംപ്രഭ വയോജന ഹോമിൽ കഴിയുന്നവർക്കായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രദേശത്തെ 65 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകണമെന്നാവശ്യപ്പെട്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ചടങ്ങിൽ വെച്ച് നിവേദനവും സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ് സായംപ്രഭ വയോജന ഹോം സ്ഥിതി ചെയ്യുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ എഴുകുംവയലിലാണ് വയോജനങ്ങൾക്കായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മേഖലയിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 160 വയോജനങ്ങളാണ് ഇവിടെ കഴിയുന്നത്. കോവിഡ് പ്രതിസന്ധിയുടെ സമയത്ത് വയോജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നൽകുന്ന ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണമാണ് എഴുകുംവയലിൽ നടന്നത്. അരി, പാൽപ്പൊടി, പച്ചക്കറികൾ തുടങ്ങിയ 14 ഇനം ഭക്ഷ്യവിഭവങ്ങൾ ഉൾപ്പെട്ട കിറ്റാണ് വിതരണം ചെയ്തത്. കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വിജയൻ നിർവഹിച്ചു. മക്കളെല്ലാം ജോലിക്ക് പോയി, കൊച്ചുമക്കളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാല് ഒറ്റപ്പെടുന്നത് ഈ അമ്മച്ചുമാരും അച്ഛന്മാരുമാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ചിന്തിച്ച്, അല്ലെ ഒറ്റക്കിരുന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്നൊക്കെ കരുതി പെട്ടെന്ന് രോഗവും രോഗാദി പീഡകളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം സായംപ്രവകൾ വലിയ അനുഗ്രഹമായി തന്നെ നടന്നു പോകുന്നുണ്ട്. ചടങ്ങിൽ വെച്ച് പ്രദേശത്തെ 65 വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങൾക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനവും നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രീമി ലാലിച്ചൻ, സുരേഷ് പള്ളിയാടിയിൽ, ഷാൻഡി ബിജോ, ഗ്രാമപഞ്ചായത്ത് മുൻഅംഗം ജോണി പുതിയാപറമ്പിൽ, സായംപ്രഭ ഹോം പ്രസിഡന്റ് കെ സി ജോസഫ്, ഐ സി ഡി എസ് ജില്ലാ ഓഫീസർ വി ജെ ബിനോയി തുടങ്ങിയവർ പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജുവല്ലറി കോട്ടയം കട. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കോവിഡ് മഹാമാരിയെ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാമെന്ന സന്ദേശം നൽകുന്ന ജയിച്ചു മുന്നേറാം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അടിമാലി 200 ഏക്കർ സ്വദേശി ഷാജി ജെയിംസ് ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ കാലവും കടന്നുപോകും എന്ന പ്രത്യാശ പകർന്നുകൊണ്ടാണ് ഗാനം ആരംഭിക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കാൻ മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കേണ്ടതിന്റെയും സാമൂഹ്യ അകലം പാലിക്കേണ്ടതിന്റെയും ആവശ്യകത എല്ലാം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കോവിഡ് ജാഗ്രതാ ഗാനം. കൈകൾ കഴുകാം, മാസ്ക് ധരിക്കാം, സാനിറ്റൈസറും ഉപയോഗിക്കാം, അടുത്തിടാതെ അകം നീടുക, സാമൂഹ്യ അകലം പാലിച്ചിടാം. മ്യൂസിക് അധ്യാപകനും അടിമാലി 200 ഏക്കർ സ്വദേശിയുമായ ഷാജി ജെയിംസ് ആണ് ഗാനരചനയും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത്. മഹാമാരി പടരുന്ന സമയമാണ്, അതിജീവിച്ചിടാമീ വിപത്തിനെ. മഹാമാരി പടരുന്ന സമയമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജുവല്ലറി കോട്ടയം കട. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്ത് എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 2024 കുടിവെള്ളം എത്തിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റീൻ. ജലജീവൻ പദ്ധതി അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും റോഷി അഗസ്റ്റീൻ നിയമസഭയിൽ. ജില്ലയിൽ പുതിയതായി 451 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 497 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 16204 പേർക്ക് പുതിയതായി കോവിഡ് രോഗബാധ. തൊടുപുഴ ഉടുമ്പന്നൂർ മലയിഞ്ചിയിൽ നായാട്ടിന് പോയ 2 പേർക്ക് വെടിയേറ്റു. പരിക്കേറ്റത് വെണ്ണിയാനി സ്വദേശികളായ മുകേഷ്, സന്തോഷ് എന്നിവർക്ക്. നായാട്ടിനിടെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടിയെന്ന് നിഗമനം. ഇടുക്കിയിലും മരമുറി വിവാദം. നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ മരമുറിച്ചതായി ആക്ഷേപം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.